ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയൊരു വണ്ടി എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ സംഭവം? അതിന് എല്ലാവരും ന്യൂ എഡിസൺ ട്രാവലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങൾ അമൽ ബാബു. ഇന്നലെ കാണിക്കാൻ പോകുന്നത് അറിയോ? അയ്യോ, എങ്ങനെയുണ്ട് വണ്ടി? നമ്മൾ പുതിയ വണ്ടിയാണ്, ഇതിനകത്ത് അടങ്ങിയതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ആ ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ വ്യത്യസ്തമായ ഒരു വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഇതാണോ കേട്ടോ, ഒരു ചെറിയൊരു ടോയ് കാറിനണക്കിരിക്കുന്ന ഒരു ചെറിയൊരു വണ്ടി, ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ജസ്റ്റ് ഈ വണ്ടിക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോയും മാർക്ക് കേട്ടോ. വീഡിയോ ആദ്യം തന്നെ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്യാതാണ് കേട്ടോ, എന്നാലേ നമുക്ക് സംഭവം മനസ്സിലാവത്. ഹായ് ഹായ് മാമ, തുറക്കാവോ ജസ്റ്റ് ഒന്ന്? ഓക്കെ, ഇതാണോ വണ്ടിയാടോ? വണ്ടിയുടെ അകത്തെ കാഴ്ചകളൊക്കെയാണ്. അവന്റെ പേരൊന്ന് പറ ആന്റണി ജോൺ. ആന്റണി ജോൺ, സ്ഥലപ്പേരൊക്കെ ഒന്ന് പറയാമോ? ഞാൻ രാമൻകുളങ്ങര, കൊല്ലം. രാമൻകുളങ്ങര, കൊല്ലം. ഓക്കെ, ഈ വണ്ടി ഉണ്ടാക്കാനുള്ള മാമന്റെ പ്രചോദനം എന്തായിരുന്നു? ഒരു ഈ കൺസെപ്റ്റ് ഇവിടെ വരെ ഇങ്ങനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു കാരണം? ഞാൻ 10-16 വർഷമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പ്രായമായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ കൊള്ളാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ യാത്ര ചെയ്യാനുള്ളൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിച്ച്, അപ്പം ഇന്നത്തെ ഗ്ലോബൽ വാർമിങ്ങും പൊള്യൂഷനും എല്ലാ ആസ്പെക്റ്റ് ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടത് ഇലക്ട്രിക് കാർ ആയിക്കൂടാ എന്ന് മനസ്സിൽ ആശയം ഉദിക്കുകയും അങ്ങനെ ആ ആശയം വെച്ചുകൊണ്ട് ഞാൻ ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഡിസൈൻ ചെയ്തു. എൻ്റെ വീട്ടിനടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പറഞ്ഞ് ഇതിൻ്റെ ബോഡി ചെയ്തു. പിന്നെ അതിൻ്റെ സാധനങ്ങൾ കോമ്പോണൻസ് ഒക്കെ വെളിയിൽ നിന്ന് വരുത്തി അങ്ങനെ നമ്മളത് ചെയ്യുക ചെയ്തു. എത്ര രൂപ എക്സ്പെൻസ് ആണോ ഇതിന്? ഇതിന് ആദ്യം ഒരു വളരെ കപ്പാസിറ്റി കുറഞ്ഞൊരു ബാറ്ററി ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു 3 ലക്ഷം രൂപയ്ക്കകത്ത് ഇത് വണ്ടി റെഡിയായി. പക്ഷേ പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അപ്പം ഈ ഒരു 12-14 കിലോമീറ്ററിന് അപ്പുറം പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നുടനെ എനിക്ക് എൻ്റെ ഓഫീസ് കൊല്ലം ടൗണിലാണ്, അപ്പോൾ അവിടെ പോയി വരാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വന്നുടനെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു പുതിയ ബാറ്ററി, ഹയർ കപ്പാസിറ്റി ബാറ്ററി വെച്ച്, അപ്പോൾ അതും എല്ലാം കൂടെ വന്നുടനെ പിന്നെ ഒരു 1.5 ലക്ഷം രൂപയും കൂടെ ആയി. അപ്പോൾ അങ്ങനെ ഒരു 4.5 ലക്ഷം രൂപ. പക്ഷേ ആ ഒരു എമൗണ്ട് ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വട്ടമുണ്ടോന്നൊക്കെ ചോദിക്കും. ആ അത് ആൾക്കാർ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ലുക്ക് അല്ലെ ഒരു ഫീലാണ് ഈ വണ്ടി കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ആൾക്കാർ ഒരു സ്കൂട്ടറിൻ്റെ ചിലവ് അതുമായിട്ട് മാത്രമാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ലക്ഷങ്ങൾ കോടികൾ വില മതിക്കുന്ന ഒരു BMW കാറുമായിട്ട് ഇറങ്ങി കഴിഞ്ഞു. പക്ഷേ ഇതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടി ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഗവനിക്കുന്നത്. അതെ അതെ, ജെറോം നഗറിൽ ആണ് എൻ്റെ ഓഫീസ്. ആദ്യമായിട്ട് കാണാൻ ജെറോമിലാണ്. ജെറോമിൽ എത്ര പേര് ഈ വണ്ടി ചുറ്റുണ്ടോ? ഞാൻ അന്നാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായെന്നല്ല, ഞാൻ ജസ്റ്റ് മിന്നായംപള്ളി ഈ വണ്ടി റോഡിൽ കൂടെ ഓടിപ്പോന്നുണ്ട്. ഞാൻ പിന്നെ ജെറോമിലാണ് വെച്ചാൽ കാണുന്നത്. ജെറോമിൽ ഒന്ന് നോക്കിയപ്പോൾ എന്തുവാ, ഒരുപാട് പേര് കൂടിയിരിക്കുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി, ഈ നമ്മൾ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റാണ് നമ്മൾ ഈ ഇവിടെ ഇവിടെ. പക്ഷെ നമ്മൾ വില കേൾക്കുമ്പോൾ ആൾക്കാർ പറയും പെട്ടെന്ന് പിന്മാറി പോവുക. ഇപ്പോൾ എത്ര വർഷമായി വണ്ടി നിർമ്മിച്ചത്? വണ്ടി നിർമ്മിച്ചിട്ട് ഇപ്പം 2018 ഡിസംബറിലാണ് ഇന്ന് ഇറക്കിയത്. അന്നത്തെ പത്രത്തിലും TVയിലും എല്ലാം വന്നായിരുന്നു. പക്ഷേ ഇത് ടൗണിലോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള ഓട്ടങ്ങളെ നടത്തിയിട്ടുള്ളായിരുന്നു. ഇപ്പോഴാണ് ടൗണിലോട്ട് കൊണ്ടുപോകുന്നത്. മണിക്കൂർ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുവണ്ടി? ഇതിന് പിന്നെ മാക്സിമം സ്പീഡ് 25 കിലോമീറ്റർ ആണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് എനി ഇലക്ട്രിക് വെഹിക്കിൾ വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് 25 കിലോമീറ്റർ ഈസ് കൺസിഡേർഡ് ആസ് എ ബൈസിക്കിൾ ആൻഡ് എക്സംപ്റ്റ് ഫ്രം രജിസ്ട്രേഷൻ ആൻഡ് അതർ ഫോർമാലിറ്റീസ് എന്നാണ് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനും അതിൻ്റെ ഒരു ലീഗൽ ഫോർമാലിറ്റിയുടെയും പരിധിക്കകത്താണ് ഈ വണ്ടി ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് പറയാമോ? സ്റ്റിയറിംഗ് നമ്മൾ നാനോയുടെ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം വാങ്ങിയിട്ട് അത് പിന്നെ ലെയ്ത്തിൽ കൊടുത്ത് കടഞ്ഞ് അത് കട്ട് ചെയ്ത് ചെറുതാക്കി ഇതിനകത്ത് ഇതിന് സൂട്ടബിൾ ആയിട്ട് രീതി ഓൾട്ടർ ചെയ്യുക ചെയ്തത്. ഈ വണ്ടി നിർമ്മിക്കുമ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇതിൻ്റെ ഒരുപാട് ഫെയിലിയേഴ്സ്, പരാജയം, കാരണം ഇതിനകത്ത് നമുക്ക് പരിചയമില്ല. അപ്പോൾ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു. അപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ ബാക്കിലെ വീലുകൾ എന്ന് പറയുന്നത് നമ്മൾ 4 സെപ്പറേറ്റ് വീലും വീലിനകത്ത് മോട്ടറും കടി ഫിറ്റ് ചെയ്തിട്ടായിരുന്നു. സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ പോലെ അങ്ങനെയായിരുന്നു ആദ്യം. അപ്പോൾ അതിനകത്ത് ഒരു അലൈൻമെൻറ്റും ബാലൻസിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം വന്ന്, അപ്പം ഇതിനെ ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രമുള്ള ബാക്ക് ഡിഫറൻഷ്യൽ ആക്സിൽ എന്ന് പറയും, അത് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ പഠിച്ചു ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലേ? പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അങ്ങനെ ബാക്കിൽ ആ വീൽ സിസ്റ്റം എല്ലാം മാറ്റി ഡിഫറൻഷ്യൽ ആക്സിലാക്കി ആ വീലിൻ്റെ സെൻട്രലിൽ നമ്മൾ മോട്ടർ കൊടുത്തു. പിന്നെ ഇതിൻ്റെ വീലെല്ലാം തന്നെ ആക്റ്റീവയുടെ വീലുകളായിരുന്നു, അത് മാറ്റി ഇപ്പോൾ ബജാജിൻ്റെ ഓട്ടോറിക്ഷയുടെ വീലുകളാക്കി. അപ്പോൾ വീൽ നമ്മളെ റോഡ് ഗ്രിപ്പ് നല്ലതുപോലെ കൂടി. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും ഒക്കെ
കുറച്ചും കൂടെ ഒക്കെ വലുതാക്കി അട്രാക്റ്റീവ് ആക്കി. പിന്നെ ഇപ്പം ഇതിനകത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് സെൻസർ ഫിറ്റ് ചെയ്തു. നേരത്തെ റിവേഴ്സ് സെൻസർ ഇല്ലായിരുന്നു, ഇപ്പൊ സെൻസർ ഫിറ്റ് ചെയ്തു. അല്ല റിവേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ പുതിയ വണ്ടിക്കെല്ലാം ഉള്ളതാണൊക്കെ സെൻസർ. ഇപ്പൊ നേരത്തെ ഞാൻ റിവേഴ്സ് എടുത്തോണ്ട് കീ കീ കീന്ന് അടിച്ചില്ല സെൻസർ. ഇപ്പം പുതിയ വണ്ടിക്കെല്ലാം ഉണ്ടല്ലോ റിവേഴ്സ് സെൻസർ. സെൻസർ എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എഴുതി കാണിക്കും എത്ര എത്ര അടി നമ്മൾ തട്ടാൻ പോകുന്നെങ്കിൽ എഴുതി കാണിക്കും ഇവിടെ. ഓ അങ്ങനെ ഉണ്ടല്ലേ, അത് ഇപ്പോഴാ വെച്ചല്ലേ? ഇപ്പൊ വെച്ചതാ. വേറെ എന്തൊക്കെ ചെയ്തു മാറ്റം? അപ്പൊ പിന്നെ ഇതിനകത്ത് ക്യാമറയും വെച്ചതാണ്, റിവേഴ്സ് ക്യാമറ. പക്ഷെ അത് വർക്ക് ചെയ്യാതായി, പിന്നെ അത് നന്നാക്കാൻ കൊണ്ടുപോയിരിക്കുക. ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു. ആഹാ, ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാൻ നോക്കിയതല്ലേ? അതെ. മാമൻ ഈ പ്രായത്തിൽ വെച്ച് മാമൻ ഇത് ചെയ്തു ഒരു ബിഗ് സലൂട്ട് എനിക്ക് തരാൻ പറ്റും, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പോലും എഡ്യൂക്കേഷൻ കാലഘട്ടങ്ങളിൽ മാത്രം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സംഭവമാണ്. അവരെ ജീവിതത്തിലേക്ക് വേണ്ടി മാത്രം ഒരിക്കലും ഇങ്ങനെ ഡിസൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി നിർമ്മിച്ചെടുത്ത് അവർ അത് യാത്ര ചെയ്യാൻ ഒരിക്കലും താല്പര്യപ്പെടുത്തില്ല. പക്ഷെ മാമൻ ഈ പ്രായത്തിൽ ഇതാണ് ഒരു വണ്ടി നിർമ്മിച്ചു, അത് യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ ലെവലാട്ടോ. പിന്നെ ഈ വണ്ടിയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഒന്നുകൂടെ പറ എന്തൊക്കെയുണ്ട്? നമ്മൾ ഏത് വഴിയൊക്കെ പോയാലും ഈ പറഞ്ഞ കണക്ക് ആൾക്കാരെല്ലാം ആദ്യമേ ഇതിന് സൗണ്ട് ഇല്ലല്ലോ വണ്ടി, ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ട് ഇല്ല. അപ്പൊ ഈ സൗണ്ട് ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ അയ്യോ സൗണ്ട് ഇല്ലാത്ത വണ്ടി, പിന്നാണ് ഇതിന്റെ മറ്റ് രൂപം നോക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇതിന്റെ രൂപം തന്നെ ഒരു ടൂ വീലറിന്റെ സ്പേസ് അല്ലേ ഉള്ളു. അപ്പം ആൾക്കാർ പറയുന്ന അപ്പൊ ഒരു ടൂ വീലർ പോകുന്ന വഴി കൂടെ ഇട ഏത് ഇടവഴി കൂടെ കയറി പോകാം. അപ്പൊ അങ്ങനെ ഉള്ള കമന്റ്സുകളൊക്കെ കുട്ടികൾ കളിക്കുന്ന ടോയ് കാറിന് അതേ രൂപം തന്നെ പിന്നെ വേറെ ബ്രേക്ക് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ബ്രേക്ക് സിസ്റ്റം അതാണ് ആദ്യമേ ഈ സ്കൂട്ടറിന്റെ ഒക്കെ പോലെ കേബിൾ ബ്രേക്ക് ആയിരുന്നു. അപ്പൊ അത് അത്ര ഒരു എനിക്ക് വിശ്വാസം പോരാഞ്ഞിട്ട് പിന്നെ ഇപ്പം ഫ്ലൂയിഡ് ബ്രേക്ക് സിസ്റ്റം. ഡിസ്ക് അല്ലല്ലേ? ഡിസ്ക് അല്ല, ഫ്ലൂയിഡ് ബ്രേക്ക്. ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് എല്ലാം ഉള്ള ഫ്ലൂയിഡ് ബ്രേക്ക്. ഉദാഹരണം പറഞ്ഞാൽ ബ്രേക്ക് ഷൂ തന്നെ. ആ ബ്രേക്ക് ഷൂ തന്നെ, ബ്രേക്ക് ഷൂ തന്നെ. മറ്റേ ഇപ്പൊ നമ്മളിപ്പം ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കത്തില്ല. അപ്പൊ നമ്മള് ഓൾട്ടോ കാറിനൊക്കെ എന്റെ വണ്ടിക്കൊക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കും. അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ബാക്കിൽ നിന്ന് നമുക്ക് ഇവിടെ ഈ ഫ്രണ്ടിൽ രണ്ടുപേര് ഇരുന്ന് ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ തടിയില്ലാത്ത രണ്ടുപേരാണെങ്കിൽ ഇഷ്ടം പോലെ പോവാം. കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ട് ഇപ്പൊ നിലവിൽ? അറുപത് കിലോമീറ്റർ. ഇപ്പോഴത്തെ എണ്ണ വില വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു 100 രൂപ കൂടുതൽ കറണ്ട് ചാർജ് ആവുന്നില്ല. എനിക്കാണെങ്കിൽ ഇവിടെ സോളാർ സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് അതും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ബേർഡൻ ആകുന്നില്ല. സോളാർ കറണ്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് അപ്പൊ ആ അഡീഷണൽ ചെലവായിട്ട് അത് വരുന്നില്ല. ഓക്കേ, പിന്നെ മീറ്റർ ഒക്കെ കിലോമീറ്റർ അറിയാൻ പറ്റും? കിലോമീറ്റർ അറിയാൻ പറ്റും. പിന്നെ ബാറ്ററിക്കകത്ത് എത്ര ചാർജ് ഇനി അവശേഷിക്കുന്നുണ്ടെന്നോ? 52.6 volt ഉണ്ട്. 100% വരെ കാണിക്കും. 100% വരെ കാണിക്കും. ജസ്റ്റ് പിന്നെ വേറെ വണ്ടിയുടെ വിശേഷം പുറത്ത് ഒന്ന് ഇറങ്ങാവോ? നല്ല കാലം നിർമ്മിച്ച ഒട്ടിക്കല്ലേ, കുഴപ്പമില്ല. നമുക്കൊന്നും ഒരു ഡിസ്കംഫർട്ടും ഇല്ല. പിന്നെ ഇതാ വേറെ ആരൊക്കെ സഹായിച്ചു ഈ വണ്ടി നിർമ്മിക്കാൻ വേണ്ടി? ഞങ്ങള് 4 പേരായിരുന്നു ഇതിന്റെ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പം ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പിലെ ഒരു ഈ ബോഡി ബിൽഡിങ്ങിന് ഒരു 50 വർഷം പരിചയമുള്ള ഒരു മേശിരി ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയാണ്, പുള്ളിയും പുള്ളിയുടെ ഒരു സഹായി ഒരു രമേശൻ എന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ആണ് ഈ ബോഡി ബിൽഡിങ്ങിന് സഹായിച്ചത്. പിന്നെ ഈ വണ്ടിയുടെ മോഡല് ജസ്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞുതരാമോ? ഇത് ഒരു സംഭവം, ഒരു നെറ്റിൽ നിന്ന് ഞാനൊരു ഡിസൈൻ എടുത്തിട്ട് അതിനകത്ത് കുറേ കറക്ഷൻസ് വരുത്തി, കുറേ ചേഞ്ചസ് വരുത്തി. നമ്മൾ വളരെ അട്രാക്റ്റീവ് ഈ ഷേപ്പിനും അല്ലെങ്കിൽ ഈ സൈസിനും വളരെ അട്രാക്റ്റീവ് ആവുന്ന രീതി, അതേസമയം എയറോ ഡൈനാമിക്കും ആണ്. എയറോ ഡൈനാമിക്, കാറ്റുകൾ പെട്ടെന്ന് വന്ന് കടന്നു പോകാൻ വേണ്ടി, പള്ളി പ്രഷർ വരാതിരിക്കാൻ വേണ്ടി, ലോഡ് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഗ്ലാസിൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഈ ഗ്ലാസ് ഗ്ലാസിനെ സംബന്ധിച്ചോളം ഇത് കാറുകളുടെ ടഫൻ ഗ്ലാസ് ആണ് പൊട്ടിയാൽ തന്നെ നമുക്ക് ശരീരത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, പിന്നെ പൊടിഞ്ഞു പോകും. അതന്നെ അത്യാവശ്യം ഈ വണ്ടി നമ്മൾ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടത് എല്ലാം അതിനകത്തുണ്ട്. ഹെഡ്ലൈറ്റ്, പിന്നെ ഗ്രില്ല്, നമ്മള് എന്ത് പറയുന്നത്, ഫോഗ് ലൈറ്റ്, പിന്നെ വൈപ്പർ, മിറർ, അത്യാവശ്യം എല്ലാ ഐറ്റം ഉള്ളൊരു വണ്ടി കേട്ടോ. വളരെ മനോഹരമാണ്. മൊത്തത്തിൽ
ഓഹോ, അങ്ങനെ ഇലക്ട്രിക് പേര് വിട്ട് കമ്പനി. നമുക്ക് ഇത് വെച്ചിട്ട് പേരന്നെ എടുത്താലോ? എടുക്കാം. പുൽക്കോട് ഇലക്ട്രിക്. അടിയിൽ പേരുന്ന എവിടുന്ന് കിട്ടിയ പേര്? വീട്ടുപേര് പുൽക്കോട് എന്നാണ്. ആഹാ, വീട്ടുപേരെ കിട്ടിയല്ലേ. പിന്നെ ഇത് ഏത് വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഒക്കെയാണ്? ബ്രേക്ക് ലൈറ്റ് പിന്നെ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ ബെൻസിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, കാണാൻ ലുക്ക് ഉണ്ട്. LED. പിന്നെ നമ്മൾ ഈ നേരത്തിൽ ഇറക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമുണ്ടോ? നമ്മൾ ഗവൺമെന്റ് NDDO ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന പ്രശ്നം ഈ വണ്ടിക്ക് വരാറുണ്ടോ? ഇല്ല, യാതൊരു പ്രശ്നമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 25 km ആ ലിമിറ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ലല്ലേ? പ്രശ്നം വരുന്നില്ല. ഓക്കെ. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ എന്തോ കിട്ടുന്ന പറഞ്ഞ ഒരു ഗസറ്റ് നോട്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഗസറ്റ് നോട്ടീസ് ഉണ്ടല്ലേ? ഓക്കെ. അന്നേരം നിരത്തിൽ ഇറക്കി ഓടിക്കുന്ന യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ നിലവിൽ 25 km, നമുക്ക് നിലവിൽ രണ്ടുപേർക്ക് ഇന്ന് യാത്രയുള്ള സൗകര്യം വണ്ടിക്കത്തുണ്ട്. ഇതുമായിട്ട് മാക്സിമം എത്ര കിലോമീറ്റർ പോകുന്നുണ്ട്? ഞാൻ ഇപ്പോഴും ബാറ്ററി മാറിയതിന് ശേഷം ഇപ്പം 10-30 km ഒക്കെ ഞാൻ പോയി, ഡെയിലി പോയിട്ട് വരും. നമ്മളെ വണ്ടി എന്നൊരു ഇതാണ് കേട്ടോ, വണ്ടി പൊളിയാണ്, രസമാണ്. കാരണം റോഡിൽ കൂടെ പോകുമ്പം 10 പേര് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, BMW ഓടിയോ ലാൻഡ് റോവറോ ഏത് വണ്ടി പോയാലും, പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ഓടിക്കഴിഞ്ഞാൽ 10 പേര് ഇതിൻ്റെ മുമ്പിൽ വന്ന് കൂടി നിൽക്കും. മറ്റേ വണ്ടികൾ ആരും ഗവനിക്കാറില്ല. അതേ കണക്കെ ഞാൻ കണ്ടതാണ്. കൊല്ലത്തെ ജെറോമിൽ വെച്ചാണ് ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ജെറോമിൽ എന്ന് പറഞ്ഞ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് ഞാൻ ഒരു മിന്നായ പോലെ ഈ കളർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ആകർഷിക്കുന്ന ഒരു കളറാണ്. ആദ്യമേ ഇതിനൊരു വൈറ്റ് കളർ ആയിരുന്നു, പിന്നെ ഇപ്പോഴാണ് ഇത് ഈ ഒരു പിങ്ക് കളറിലോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ യുണീക്ക് കളർ. അങ്ങനെ ഞാൻ ജെറോമിലോട്ട് ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ജെറോമി മൊത്തം ആൾക്കാരെ കൂടി വണ്ടിയുടെ ചുറ്റും. പിന്നെ നമ്മൾ നമുക്ക് വണ്ടിയിൽ അകത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡോർ കേട്ടോ, ഡബിൾ ഡോർ. ഡോർ ഇഞ്ചസ് ഒക്കെ സാധാ ഇഞ്ചസ് അല്ലേ, ലോറ ഇഞ്ചസ് ഒക്കെ വെച്ചേക്കുന്നില്ലേ? ഓ, ഇത് സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണല്ലേ, ഗ്ലാസ് സ്ലൈഡ് ചെയ്യുന്ന ടഫൺ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ സീറ്റ്, ഓ ഇങ്ങനെയൊക്കെ മുളച്ചൊക്കെ വെക്കാം അല്ലേ, അതോട്ട് കയറാൻ വേണ്ടിയുള്ള. പിന്നെ ചേസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അല്ലേ, ഈ സീറ്റ് പൊക്കാൻ പറ്റത്തില്ലല്ലേ. സീറ്റ് എടുത്ത് മാറ്റാം, നമുക്ക് എടുത്ത് മാറ്റാം. അത് കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഇതാണ് ബാറ്ററി അല്ലേ? അതെ, ബാറ്ററി. എന്റെ കൺട്രോളർ ഒക്കെ അവിടെ ഇരിക്കുന്നത്? കൺട്രോളർ പെട്ടിക്കകത്ത. ഓക്കെ, ഹാ ഹാ ഹാ. ഇതാണ് കൺട്രോളർ. ഏത് ബ്രാൻഡ് ആണ് ഉപയോഗിച്ചത്? മോട്ടറൊക്കെ മോട്ടറും ഒക്കെ ഒരു ചൈനീസ് മോട്ടറാണ്. മറ്റേ ഡൽഹിയിലൊക്കെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മോട്ടറാണ്. അവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ഒരുപാടുണ്ട് ഡൽഹിയിൽ. ഇഷ്ടംപോലെ മോഡൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്പെയർ പാർട്സ് എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ഡൽഹിയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് ബാറ്ററി ബോക്സും. പിന്നെ അകത്തുള്ള ഇന്ത്യയിലൊക്കെ ഉണ്ടോ? ഇന്ത്യയിൽ വർക്ക് ഒക്കെ ഇതാണ്? ഇന്ത്യയിൽ വർക്ക് ഒക്കെ സ്വന്തമായിട്ടാണ് ചെയ്തത്? അല്ല, അത് ഈ അപ്പോസ്റ്ററി ചെയ്യുന്ന വണ്ടിക്കൊക്കെ അപ്പോസ്റ്ററി ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലേ, നല്ല ഫിനിഷ് ആയിട്ട്. ഫിനിഷ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ഉണ്ട്. ഇത് ആക്സിലേറ്റർ അല്ലേ? ഓ, ഇത് ഇപ്പൊ നിലവിൽ ഓൺ ആയില്ലേ? ഓൺ ആയിരിക്കും. ഓക്കെ, ആക്സിലേറ്റർ, ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് മസ്റ്റ് ആണ്. എല്ലാം കൊണ്ട് പാർക്ക് ചെയ്ത ജെറോന്നൊരു പാർക്ക് ചെയ്ത ഹാൻഡ് ബ്രേക്ക് ഇല്ലെങ്കിൽ നമുക്ക് പാടാം. നമ്മളെ മീറ്റർ ആണ് കേട്ടോ, ഇതിനകത്ത് അത്യാവശ്യം കിലോമീറ്റർ കാണിക്കും, ബാക്കപ്പ് എത്ര ഉണ്ടെന്ന് കാണിക്കും. ഇവിടെ കീ വരുന്നത്. സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് ഞാനിവിടെ കാറുണ്ടല്ലേ, ഞാനൊക്കെ കാറിന്റെ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അകത്തുള്ള കാഴ്ച, അകത്തുനിന്നുള്ള കാഴ്ച, വൈപ്പറൊക്കെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം തഴ, കുറച്ച് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ അകത്തെ കാഴ്ചകൾ. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.